നമ്മുടെ ഭരണമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയാണ് സി പി ഐ. ആ സി പി ഐയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട പിന്നെ സമ്മേളനം കഴിഞ്ഞു, ഇപ്പോൾ കോട്ടയത്ത് നടക്കുന്നു. ഈ സമ്മേളനങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെയാണ് നടക്കുന്നത്. സി പി ഐയുടെ പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള ബ്രാഞ്ച് തലത്തിലുള്ള സമ്മേളനങ്ങൾ നടക്കുക, അതെ, അതിലെ എനിക്ക് മണ്ഡലം സമ്മേളനങ്ങൾ പൂർത്തിയായി, ഇപ്പൊ ജില്ലാ സമ്മേളനം, ജില്ലാ സമ്മേളനങ്ങളിലേക്ക് അവർ കടന്നു. അപ്പൊ തിരുവനന്തപുരം കഴിഞ്ഞു, തിരുവനന്തപുരം കഴിഞ്ഞു, പിന്നെ പത്തനംതിട്ട കഴിഞ്ഞു. പത്തനംതിട്ട അതിരൂക്ഷമായ വിമർശനമായിരുന്നു. ഇനി അടുത്ത കോട്ടയത്താണ്, കോട്ടയത്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് സ്ഥലങ്ങളിലും മുഖ്യമന്ത്രി കഴിഞ്ഞിടത്ത് രണ്ടും പിണറായി വിജയനെതിരെ അതിരൂക്ഷമായിട്ട്, കാരണം ഈ ഇത്തവണ രണ്ടാമത്തെ പിണറായി സർക്കാർ വന്നത് തന്നെ പിണറായിയുടെ മാത്രം വ്യക്തിപരമായ കഴിവുകൊണ്ടാണെന്നാണ് പിന്നെ അദ്ദേഹം അവകാശപ്പെടുന്നതെന്നാണ് സി പി ഐക്കാർ പറയുന്നത്. കാരണം സി പി ഐക്ക് ആരാ അവകാശപ്പെടുന്നത്? ഈ പിണറായി അവകാശപ്പെടുന്നു എന്നാണ് ഇവിടെ വിമർശനം. സി പി ഐക്ക് അതിനകത്ത് റോളുമില്ല, ഘടകകക്ഷികൾക്ക് ആർക്കും റോളില്ല, ഒന്മാൻ ഷോയാണ്, അത് ഒന്മാൻ വിജയമാണ് എന്നുള്ള മട്ടിലാണ് പ്രചരണം നടത്തുന്നതെന്നും, അത് മാത്രമല്ല ഗുരുതരമായ വേറെ ഒരു ആരോപണമുണ്ട്. പിന്നെ സി പി ഐയുടെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ സി പി എം മന്ത്രിമാർ ഇടപെടുന്നുവെന്നും അത് പിന്നെ അനുവദിക്കാൻ പാടില്ലെന്നും, ഈ ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും സംസ്ഥാന കൗൺസിൽ സെക്രട്ടറി വഴി നമ്മുടെ കാനം രാജേന്ദ്രൻ ഇതിനെതിരെ അനങ്ങുന്നില്ലെന്നും, മുഖ്യമന്ത്രിക്കെതിരെ ഒരു വാക്ക് പറയുന്നില്ലെന്നും, പിന്നെ പാർട്ടിയുടെ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ വലുതായിട്ട് ശ്രദ്ധിക്കുന്നില്ലെന്നും, പിണറായിക്ക് വിധേയനായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് വിമർശനങ്ങൾ. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടക്കുകയാണ്. കാരണം പിണറായിക്ക് വിധേയനായിരിക്കുന്നു കാനം രാജേന്ദ്രൻ, ഒന്നൊന്ന്. രണ്ട്, എല്ലാം പിണറായി മയം, എൽ ഡി എഫ് സർക്കാരല്ല പിണറായി സർക്കാർ എന്നാണ് പറയപ്പെടുന്നത്. ഇത് പിന്നെ പാർട്ടി അണികളിലെ അമർഷമാണ് പുറത്തു വരുന്നത്. അതെങ്ങനെയാണ് അത് സാധാരണ രീതിക്ക്? പാർട്ടി അണികളുടെ വികാരം സമ്മേളനങ്ങളിൽ പങ്കുവെക്കാറുണ്ട്. അത് താഴെത്തട്ട് മുതലുള്ള കാര്യങ്ങൾ താഴെത്തട്ടുമുള്ള പ്രവർത്തകർ അവിടെ മുതൽ ചർച്ച ചെയ്താണ് മേലോട്ട് വരുന്നത്, മേൽഘടകത്തിലേക്ക് വരുന്നത്. ഇപ്പം ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവ പാർട്ടിയാണ് സി പി ഐ. അതെ, സി പി ഐയിലുള്ള നേതാക്കന്മാരൊക്കെ മാന്യമായ നേതാക്കന്മാരാണ്. ഈ മറ്റ് എടുത്തുകെട്ടക്കാരും ഇല്ല, വിവരക്കേട് പറയില്ല, വിവരക്കേട് പറയുകയില്ല. അവരൊക്കെ ഒരു മാന്യത കാത്തു സൂക്ഷിക്കുന്ന പരിധിക്ക് വിട്ടു പോകില്ല, അവർ പോകത്തില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ സഖാവ് കാനം രാജേന്ദ്രൻ, അദ്ദേഹം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് അദ്ദേഹം മറ്റുള്ള പാർട്ടി സെക്രട്ടറിമാരെ പോലെയല്ല അദ്ദേഹം. അദ്ദേഹം കുറച്ചുകൂടെ ജനകീയനാണ്. മാത്രമല്ല, മുന്നണിയുടെ കെട്ടുറപ്പിന് വേണ്ടി, മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മുന്നണിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പിന് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടിടത്ത് വിട്ടുവീഴ്ചകൾ ചെയ്തും അനുകൂലിക്കേണ്ടിടത്ത് അനുകൂലിച്ചും മാത്രമേ അദ്ദേഹം നിന്നിട്ടുള്ളൂ. അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പ്രതികരിക്കേണ്ടിടത്ത് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല, അദ്ദേഹത്തിനെ അങ്ങനെ വിമർശിക്കേണ്ട കാര്യം വരുന്നില്ല. അദ്ദേഹം എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഒരു എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിൽ അതിരൂക്ഷമായ വിമർശനങ്ങൾ വന്നപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊന്നും അദ്ദേഹം മറുപടി പറഞ്ഞില്ലെന്നും ഉള്ള ഒരു ആരോപണം അവർ പറയുന്നുണ്ട്. ഇതിനകത്ത് വേറെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം എല്ലാ കാര്യത്തിലും മറുപടി പറയാൻ നോക്കുവാണെങ്കിൽ ഇങ്ങനെ അതിനുള്ള സമയം. മാത്രമല്ല, ഈ സമ്മേളനങ്ങളിൽ മുഴുവൻ ഇപ്പൊ തിരുവനന്തപുരത്ത് നടന്ന സമ്മേളനം മൂന്ന് ദിവസവും അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു, ആ സമ്മേളന അഗതിയിൽ തന്നെ ഇരുന്നു, ഓരോ പ്രവർത്തകന്റെയും വികാരം നേരിട്ട് മനസ്സിലാക്കിയ ഒരാളാണ്. ഇവിടെ പത്തനംതിട്ട അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലെല്ലാം പറയുന്നത്. പാർട്ടി സമ്മേളനം തുടങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് അവിടുന്ന് പോകില്ല. ഓരോ പ്രവർത്തകൻ പറയുന്നതെല്ലാം പുള്ളി കേൾക്കാറുണ്ട്, പുള്ളി കുറിച്ചെടുക്കാറുണ്ട്, അതിന് ചിലതിന് മറുപടി പറയാറുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പുള്ളി, പിന്നെ അത് കഴിഞ്ഞിട്ട് സംസ്ഥാന കമ്മിറ്റി കൂടുമ്പോൾ ഇതെല്ലാം വിലയിരുത്തുമല്ലോ. അതെല്ലാം വിലയിരുത്തി ആവശ്യമായ പിന്നെ ഇത് മാറ്റങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അത് മാറ്റങ്ങൾ ഉണ്ടാക്കുകയും തിരുത്തേണ്ടടുത്ത് തിരുത്തുകയും ചെയ്യും. അത് സി പി ഐയുടെ ഒരു സ്വഭാവമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സി പി ഐയിലെ ഒരു മുതിർന്ന നേതാവ് മുൻമന്ത്രിയുമായ സീതി വിവാരൻ അതിരൂക്ഷമായ ഭാഷയിലാണ് ഇന്നലെ അദ്ദേഹം ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത്, ഇപ്പം സീതി വിവാരൻ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും ഇവിടുത്തെ പൊതു സമൂഹത്തിന് അറിയാം, പൊതുജനത്തിന് അറിയാം. സീതിവാകരന്റെ ന്യായം സീതിവാകരന്റെ ഭാഗം മാത്രം സീതിവാകരനാണ് ഇവിടുത്തെ തലവട്ടപ്പൻ, സീതിവാകരൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, മറ്റുള്ളവർ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളൊരു ധ്വനിയാണ് അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് വിമർശിക്കാനാണെങ്കിൽ എന്തെല്ലാം വിമർശിക്കാനുണ്ട്? അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം
മന്ത്രിമാരുടെ സെലക്ട് ചെയ്തതിൽ സി പി ഐക്ക് ഒരു പോരായ്മ ഉണ്ടായി. ആദ്യമായിട്ട് ജയിച്ചപ്പോഴാണല്ലോ ശ്രീധിവാറിനെ മന്ത്രിയാക്കിയത്. അതെ, മുല്ലക്കരയെ മന്ത്രിയാക്കിയത് ആദ്യത്തെ പ്രാവശ്യം ജയിച്ചപ്പോഴാണ്. ഇവിടെ കഴിഞ്ഞ കാലാകാലങ്ങളിൽ അതൊന്നും മറച്ചു വെക്കരുത്. അതെല്ലാം മറച്ചു വെച്ചിട്ട് ഇപ്പൊ ചെയ്തതാണ്. ഇപ്പൊ ജനിക്കുമ്പോഴേ എല്ലാരും പിന്നെ മന്ത്രിപ്പണി പഠിച്ചോണ്ടാണ് വരുന്നേ. അവരങ്ങനെയാണ് കയറി വരുന്നത്. രാഷ്ട്രപതി ആവുന്നത് ഇപ്പൊ മെർമു മെർമു എന്തോ നേരത്തെ രാഷ്ട്രപതി ആയിരുന്നോ അതോ രാഷ്ട്രപതിക്ക് പഠിച്ചോണ്ടിരുന്നോ? ഒന്നുമല്ല, അവരൊക്കെ പടിപടിയായിട്ട് കയറി വരുന്നവരാ. ഒരു മന്ത്രി കസേരയിൽ വരുമ്പോൾ ഇപ്പൊ തുടക്കത്തിലേ വന്നങ്ങ് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണ് നടക്കുന്ന കാര്യമല്ല. അതിന് ഏത് പ്രകല്പനായാലും പറ്റില്ല. അത് ഫയലുകൾ പഠിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യും. അതിപ്പോ ദിവാകരൻ എന്ന് പറയുന്നത് ദിവാകരന്റെ അനുഭവത്തിൽ നിന്ന് ദിവാകരൻ മനസ്സിലാക്കുക. ദിവാകരൻ ആദ്യം എം എൽ എ ആയപ്പോഴാണ് അദ്ദേഹത്തെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാക്കിയത്. അല്ല, അതെ, അത് കാരണം സി പി ഐയുടെ ഒരു കാര്യത്തിലെ നയം നമുക്ക് അംഗീകരിക്കാനാവില്ല. എല്ലാവർക്കും അവസരം കൊടുക്കുക, അതാണ് സി പി ഐ ചെയ്യുന്നത്. വലിപ്പച്ചെറുപ്പം ഇല്ല അവിടെ. എല്ലാ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞിരുന്നു ഒരു സമുദായത്തിലെ ആളുകളാണ് വന്ന്. ഓക്കെ, പാർട്ടിയില് ആ സമുദായത്തിലുള്ള ആളുകളാണ് അന്ന്. അല്ലാതെ ആ വെളിയം ഭാർഗവൻ സെക്രട്ടറി ആയിരുന്നപ്പോഴും എടുത്ത നാല് മന്ത്രിമാരും ഒരു പ്രത്യേക സമുദായത്തിലുള്ളതായിരുന്നു. അന്ന് വിമർശനമൊന്നും മുഖിയില്ലല്ലോ. അതെ, അപ്പൊ അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സി പി ഐയുടെ മുൻകാലങ്ങളിൽ എമ്മനും ടി വി ഇവർ രണ്ടുപേരും മാത്രമല്ലേ മന്ത്രിമാരായി മാറി മാറി വന്നിട്ടുള്ളൂ? എമ്മനാണെന്നുണ്ടെങ്കിൽ ഒരു സമുദായം, ടി വി തോമസ് വേറെ സമുദായത്തിനൊന്നും അടുപ്പിച്ചിട്ടില്ല. അന്ന് ഈ വിമർശനം ആരും പറഞ്ഞില്ല. ഇപ്പൊ ഈ വിമർശനം അത് കിട്ടാത്ത മന്ത്രി ഞാൻ പുളിക്കും. കിട്ടാത്ത മന്ത്രി അല്ല, സി പി ഐയുടെ ഈ നയം വളരെ നല്ലതാണ്. കാരണം എം എൽ എ അല്ലാത്തവർക്ക് എം എൽ എ സ്ഥാനം കൊടുക്കുക, മന്ത്രിമാരാകാത്തവർക്കെല്ലാം മന്ത്രിമാരായ കൊടുക്കുക, എല്ലാവർക്കും ഒരു അവസരം കൊടുക്കണ്ടേ? പെർമനന്റ് ആയിട്ട് ഇപ്പൊ എമ്മനെയും ടി വിയും പോലുള്ള അത്രയും വലിയ ഒരു പിന്നെ ഒരു പിന്നെ ആ ഒരു പ്രതിച്ഛായ അവരെ മാറ്റി നിർത്തൂ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇതൊക്കെ ഒരു സി ദിവാകരനെ പോലുള്ള ഒരു സീനിയറായ നേതാവിന് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളാണോ അത്? പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ അത്? അദ്ദേഹത്തിന് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിയ ആളാണ്. എല്ലാം 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 അദ്ദേഹം സർവീസ് സംഘടനയുടെ നേതാവായിരുന്നു. അദ്ദേഹത്തെ പിന്നെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ വരെ അദ്ദേഹം വന്നു. അദ്ദേഹം എം എൽ എ ആയി, എം എൽ എ ആയിട്ട് മത്സരിച്ചു, ജയിച്ചു, തോറ്റു, വീണ്ടും പിന്നെ ജയിച്ചു. ആദ്യത്തെ പ്രാവശ്യം തന്നെ എം എൽ എ ആയപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് ജയിച്ചപ്പോൾ അദ്ദേഹത്തെ മന്ത്രിയാക്കി. അങ്ങനെ ഈ സി പി എന്ന പ്രസ്ഥാനത്ത് അദ്ദേഹത്തെ പോലെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിയത് വരാറുണ്ട്. പിന്നെ ആകെ അദ്ദേഹത്തിന് പറ്റിയെന്ന് പറഞ്ഞാൽ സംസ്ഥാന സെക്രട്ടറി ആവാൻ പറ്റിയില്ല. അതിപ്പോ എല്ലാവർക്കും സംസ്ഥാന സെക്രട്ടറി ആവാൻ പറ്റുമോ? അങ്ങനെ ഒരു പ്രയാസം മാത്രമേ. നാളെ പുള്ളി പറയാം എനിക്ക് മുഖ്യമന്ത്രി ആവാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാല് അത് അപ്പൊ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളല്ല. അതൊക്കെ ഓരോരുത്തരുടെ പിന്നെ നിലപാടും ഓരോരുത്തരുടെ ഭാഗ്യവും ഒക്കെയാണ് സംസ്ഥാന സെക്രട്ടറി കസേരയിലൊക്കെ വരുന്നത്. ആ എങ്കിൽ പോലും ഇതൊക്കെയാണ് ഇപ്പൊ അവരെടുത്തൊരു തീരുമാനം. 75 വയസ്സ്, അത് നല്ലൊരു തീരുമാനം. അതെ, അത് സി പി എം എടുത്തു, അത് കഴിഞ്ഞ് സി പി ഐ എടുത്തു. അതൊരു നല്ല തീരുമാനം തന്നെയാണ്. തീർച്ചയായിട്ടും അത് 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 കൊണ്ടുവരണം. കാരണം പിന്നെ അതൊരു വലിയൊരു ഘടകമാണ്. പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണം, അവസരം കൊടുക്കണം. ഇല്ലെങ്കിൽ താനും തങ്ങളും മതിയോ എന്നും നടക്കില്ല. അതാണോ? അതുമല്ല, കോൺഗ്രസ് പാർട്ടി ചിലപ്പം ഹൈക്കമാൻഡിലൊക്കെ നടക്കുന്ന പോലെ ചിലപ്പോൾ നടന്നേക്കും. പക്ഷേ സി പി എമ്മിനകത്ത് സി പി ഐക്കകത്ത് ഒന്നും അത് നടക്കില്ല. പക്ഷേ ഒരു ഇതിലിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ശരി, പാർട്ടിയിൽ വരുന്ന ഇപ്പം മുന്നണിയുടെ കെട്ടിറപ്പുകൊണ്ട് അദ്ദേഹം പിണറായി അല്ലെ പിന്നെ കോടി പിന്നെ കാനം മറുപടി പറയുന്നില്ലെങ്കിൽ പോലും പാർട്ടി അംഗങ്ങളുടെ വികാരമാണ് അവിടെ പ്രകടിപ്പിച്ചത്. ആ വികാരങ്ങൾക്കനുസരിച്ച് ഒരു പരിധിവരെയെങ്കിലും അദ്ദേഹത്തിന് ഒരു മറുപടി പറയാൻ ബാധ്യതയുണ്ട്. അത് അദ്ദേഹം മാറി മാറി പോകുന്നു എന്നുള്ളതാണ്. ഇപ്പം മുന്നണിയിൽ നിന്ന് പൊളിഞ്ഞെങ്കിൽ പോരണമെന്നുള്ളതല്ല പറയുന്നത്. സി പി ഐക്ക് അനുഭവം ഉണ്ടാകുന്ന, സി പി ഐ പ്രവർത്തകർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, സി പി ഐ മന്ത്രിമാർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, ഇതെല്ലാം അവർ ഒന്ന് കാണിക്കുമ്പോൾ ആ അങ്ങനെ ഉണ്ടോ നമുക്കത് പരിശോധിക്കാം എന്നെങ്കിൽ പോലും കാനം പറയുന്നില്ല എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം. അല്ലാതെ മുന്നണി ഒട്ടിക്ക് പോരണം, പിണറായി വിളിച്ച് നാല് തെറി വിളിയും, ഇതെല്ലാം അവർ പറയുന്നത്. പാർട്ടി ഇപ്പോൾ അടിസ്ഥാനം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ പ്രവർത്തിക്കുന്നവരാണ് അടിസ്ഥാന ഘടകത്തിലുള്ള പാത പ്രവർത്തകരല്ലേ പ്രവർത്തിക്കുന്നത്. അവർക്കുണ്ടാകുന്ന ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അത് തങ്ങളുടെ മുന്നണിയിലുള്ള വലിയേട്ടൻ എന്ന് പറയുന്ന ഒരു കക്ഷിയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് മറുപടി പറയാതെ പോകുന്നത് ശരിയല്ല. അത് അവരൊരിക്കലും പറയുന്നില്ല മുന്നണി സംവിധാനം വിടണോ. അദ്ദേഹം അത് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. പുള്ളി ഒരു സമൻ എന്തുവാ പറയുന്നത്, അദ്ദേഹം വളരെ വിവേകത്തോടുകൂടി മാത്രമേ അദ്ദേഹം പ്രവർത്തിക്കത്തുള്ളൂ. പുള്ളി അദ്ദേഹം അതെല്ലാം നോട്ട് ചെയ്തിട്ട് തിരുത്തേണ്ട ഭാഗത്തെ പുള്ളി തിരുത്തും. അങ്ങനെ ഉണ്ടാകുകയും അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാവുന്ന പറഞ്ഞപ്പോ ഞാൻ പോയിരുന്ന തിരുത്തും എന്നുള്ളതല്ല ഈ പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ ശൈലി വെച്ച് നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തെ പഠിച്ചാൽ മനസ്സിലാവും തിരുത്തേണ്ട. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് എല്ലാ കാര്യങ്ങളിലും
പൊതുജനത്തിന് ഇഷ്ടമല്ലാത്തൊരു കാര്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൊതുജനത്തിന്റെ ഒരു നാവായിരുന്നു കാനം. അത് പെട്ടെന്ന് ഇല്ലാതായി. പല കാര്യത്തിൽ ഇപ്പൊ തന്നെ കേരളത്തിനെതിരെ അദ്ദേഹം അഭിപ്രായം പറയേണ്ടത് അദ്ദേഹം പറഞ്ഞു. ഈ ഇപ്പോഴത്തെ ഈ സ്വപ്നയുടെ സ്വപ്ന സുരേഷിന്റെ പല വാഗ്വാദങ്ങളിലും പല ആരോപണങ്ങളിലും പല വെളിപ്പെടുത്തലുകളിലും അദ്ദേഹം പറഞ്ഞു സ്വർണ്ണക്കടത്ത് കേസിനെ കുറിച്ച് അദ്ദേഹം ഏത് കാര്യത്തിലും അദ്ദേഹം പ്രതികരിക്കാത്ത എല്ലാ കാര്യത്തിലും രാഷ്ട്രീയത്തിൽ അതിന്റെ ഒരു കെട്ടുറപ്പ് ഒരു സമയനും ഉണ്ടാവാം. അതായിരിക്കാം. പക്ഷേ അതുകൊണ്ട് CPI അണികളെയും കൂടെ അദ്ദേഹം തൃപ്തിപ്പെടുത്തണം, അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മാത്രമേ. കാരണം ഈ മുന്നണി പൊളിയണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനൊരു ചിന്ത എല്ലാവർക്കും വന്നിട്ടുള്ളത്.